അലരെ നീയെന്നിലെ റിട്ടേൺ ബൈ ചെമ്പരത്തി പൊണ്ണു പ്രസന്റേഷൻ സാലിം കരുളായി ഹായ് മോനുട്ടാ അജന മോനെ എണീറ്റോ കുഞ്ഞിനെ ചുമലിൽ താങ്ങി മുറിയിലേക്ക് കയറി വന്ന ഫിദിയെയും ഋഷിമോനെയും മാറി മാറി നോക്കി ആദ്യ കോർണറിലേക്കിട്ട് അയ്യോത്തി കെട്ടി കുറച്ച് ദിവസമായി ആ ഭാഗത്തേക്കൊന്ന് തിരിഞ്ഞു നോക്കിയിട്ട് തന്റെ കാര്യങ്ങൾ ടെൻഷനൊക്കെ ആയപ്പോ ആകെ ഒരു മൂഡ് ഓഫ് ആയിരുന്നു ഇപ്പോഴാ മൈൻഡ് ഒന്ന് റിലാക്സ് ആയത് ഞാനില്ലാത്തത് കൊണ്ട് ഓഫീസിലെ കാര്യങ്ങളൊക്കെ ഒരു പരുവത്തി കിടക്കുക ഇനി പോയിട്ട് വേണമല്ലോ ഒന്ന് ശരിയാക്കാൻ എപ്പോഴാണെന്ന് അറിയില്ല ഇനി ഡാഡിയുടെ അങ്ങോട്ടേക്കുള്ള എൻട്രി ചിരിയോടെ പറഞ്ഞ ആ മുഖത്തേക്ക് നോക്കുമ്പോ മിഴികൾ വാടി നിൽക്കുന്നു എന്താടോ തനിക്കൊരു ശോകം ഏയ് ഒന്നുമില്ല അവരിലേക്ക് നോക്കാൻ മിഴികൾ മടിക്കുന്നത് പോലെ ആദ്യത്തെ എല്ലൊരു പുഞ്ചിരിയോട് അവളിലേക്ക് ചേർന്ന് നിന്നു അറിയാം പിത ഇത്രയും നാളും തുണയായി നിന്നിട്ട് പെട്ടെന്ന് കുറച്ചു നേരത്തെങ്കിലും മാറി നിൽക്കുന്നു പറയുമ്പോ തനിക്കത് സങ്കടാവുന്നു പക്ഷേ ഡോ ഞാൻ പറഞ്ഞില്ലേ ഓഫീസിലെ കാര്യങ്ങള് അവളൊരു വരണ്ട ചിരി ചിരിച്ചു കാട്ടി കുഞ്ഞിനെ ചേർത്ത് പിടിക്കുമ്പോഴും അവൾ മുഖത്തേക്ക് നോക്കുന്നില്ല പാവം ഒരുപാട് സങ്കടമുണ്ട് പെണ്ണിന് മനസ്സിൽ ഉരുവിടുമ്പോ ആ മിഴികളിൽ തന്നെ നോട്ടം ആഴ്ന്നു നിന്നിരുന്നു ഡോ എന്നൊന്ന് നോക്കടോ ചോദ്യത്തോടൊപ്പം നിറമിഴിയാൽ അവൾ മെല്ലെ നോക്കി ഞാൻ അതേ എത്തിയില്ലേ ഇരുട്ടു മുമ്പ് താൻ ഈ മൂളൊക്കെ ഒന്ന് മാറ്റി ഹാപ്പി ആയിട്ട് ഇരിക്കട്ടോ കുറച്ചു നേരം മോനെ കൊണ്ട് പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി നടക്ക് അപ്പോ ഈ മനസ്സൊന്ന് റിലാക്സ് ആവും അവൻ ചിരിയോടെ മോനെ കയ്യിലേക്ക് വാങ്ങി പിന്നെ ഡാഡി ഇടയ്ക്ക് വന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയ നല്ലത് തിരിച്ചു പറഞ്ഞോണം കേട്ടല്ലോ അപ്പോഴെങ്കിലും തന്റെ ഈ മിണ്ടാപ്പിച്ച സ്വഭാവം മാറ്റിയാൽ നന്നായിരിക്കും ഇല്ലേ എന്റെ കയ്യിൽ താനാവും മേടിക്കാൻ പോണേ കുസൃതിയോടെ കണ്ണിറക്കി കുഞ്ഞിനെ തോളിലേക്ക് ചേർത്ത് പിടിക്കുമ്പോ നിഷ്കളങ്കമായി തലയാട്ടിക്കുക പതിയെ താഴേക്കിറങ്ങി ഉമ്മറം കടന്ന് കാറിന്റെ ഭാഗത്തെത്തിയതും എവിടുന്ന ഒരു ചിരിയുടെ ശബ്ദം ചെറു സംശയത്തോടെ ചുറ്റും പരതി നോക്കിയാൽ മതി സംഭവം തോട്ടത്തിൽ നിന്നാണ് മുറ്റത്ത് നിന്നും ഏത്തി വലിച്ച് നോക്കുമ്പോ ഇടതുവശത്ത് മുന്തിരിത്തോട്ടത്തിന്റെ ഓരം പറ്റി അതാ നിൽക്കുന്ന ലക്ഷ്മിയായിരുന്നു ആരിശം കയറി വന്നത് കണങ്കാൽ വഴിയായിരുന്നു കീഴ്ച്ചുകൊണ്ട് ദേഷ്യത്തോടെ കടിച്ചുകൊണ്ട് ആദ്യ ഫിതിയിലേക്ക് നോക്കുമ്പോ വാപ്പത്ത് ചിരിക്കുന്നു പെണ്ണ് നീ മോനൊന്ന് പിടിച്ചേ ധൃതിയിൽ കുഞ്ഞിനെ അവൾക്ക് കൈമാറി കലിയോടെ തോട്ടത്തിലേക്ക് നടന്നു കയറി മുല്ലപ്പൂ പല്ലില്ലേ മുക്കുട്ടി കവിളില്ലേ അല്ലി മറമിഴിയാൽ ഡാ മാരപ്പെട്ടി ഏ ഒന്ന് ഞെട്ടി മാറി തിരിഞ്ഞു നോക്കുമ്പോ അതാ ആദ്യം മുന്നിൽ നിന്ന് പല്ല് കുറിക്കുന്നു അയ്യോ ഡ്രാക്കുള ലക്ഷ്മിയും മരണം ഒരേപോലെ പതറി അതെടാ തെണ്ടി ഡ്രാക്കുള തന്നെയാ നിന്നെ എവിടെ കൊണ്ടുപോയാലും നിനക്ക് ഇത് തന്നെയാണല്ലോ പണി അല്ല അത് പിന്നെ ഒരു എന്റർടൈൻമെന്റിന് ഓഹോ എന്നാ മോർണിംഗ് പോരി നിനക്ക് എന്റർടൈൻമെന്റ് ഞാൻ ഉണ്ടാക്കി തരാം എന്തേട്ടാ ഒരു കള്ളച്ചിരിയോടെ അവൻ ചോദിച്ചു എന്റെ മോൻ ഇന്ന് മുതൽ ഓഫീസിൽ പോയി തുടങ്ങോ എപ്പോ ദാ ഇപ്പോ വാട അങ്ങോട്ട് ചുണ്ടുമലർത്തി തല കുലുക്കുന്നത് കാണേ ലക്ഷ്മി ചിരിച്ചു പോയി ഹാ ഇങ്ങോട്ട് വരാൻ ലക്ഷ്മിക്ക് നേരെ സങ്കടത്തോടെ ഒന്ന് നോക്കി ഡാ ഇങ്ങോട്ട് വരാൻ അവളിൽ നിന്ന് നോട്ടം മാറ്റി കുഞ്ഞുകുട്ടിയെ പോലെ അനുസരണിയോട് അടുത്തേക്ക് നടന്നു നീങ്ങി കാറിൽ കയറടാ ഏട്ടാ അത് നിന്നോട് കയറാനാ പറഞ്ഞു കോട്ടുകോഴി ഫിദയിലേക്ക് മിടിച്ചു നിന്നൊന്നും മിണ്ടാതെ കാറിലേക്ക് മെല്ലെ കയറി പതിയെ തിരിഞ്ഞ് ഫിദയിലേക്ക് നോക്കി പോട്ടെ കൃഷിക്കുട്ട നിരാശയിൽ യാത്ര പറയുമ്പോ ശബ്ദം വിടരുന്ന പോലെ വിരലിനാണ് കൃഷിക്കുട്ടന്റെ നെറുകയിൽ തലോടിക്കൊണ്ട് ഫിദയെ നോക്കി ദീർഘമായി ഒന്ന് നിശ്വസിച്ചു കൊഞ്ചലോടെ മോന്റെ കവളിൽ അമർത്തി മുത്തിയ നിമിഷം അപ്രതീക്ഷിതമായി കഴുത്തിരക്കിൽ അവന്റെ താടി ഉറഞ്ഞതും ഒരു മാത്രം പതറിപ്പോയി ഫിദ ഒരു വിറയിൽ കണ്ടിട്ടാവും ചമ്മലോട് ആദ്യം അവിടെ നോക്കി പിടപ്പോടെ തന്നെ നോക്കാൻ പോലും മടിച്ചു നിൽക്കുന്ന പെണ്ണ് കവളിനയിൽ കുഞ്ഞൊരു നാണം മുളപൊട്ടുന്നു അതിൽ വിരിഞ്ഞ് നേർത്ത് നുണക്കുഴി അവനും നാണം വന്നു പോയി മീശത്തുമ്പ് കടിച്ചവൻ അവളിൽ നിന്നും കണ്ണെടുക്കാതെ നിന്നു മോന് മാത്രം ഉമ്മ കൊടുത്താ പോരാ വല്ലപ്പോഴെങ്കിലും ഭാര്യക്കൊരു ഉമ്മ കൊടുക്കാം കാറിന്റെ ഡോറ് തുറന്നൊരുത്തൻ തലപൊക്കി നോക്കുന്നു കിതപ്പോടെ വെട്ടിത്തിരിഞ്ഞ ഫിദയും മതിയും പരസ്പരം അകന്നു മാറി ആ അതെങ്ങനെയാ അതിനൊക്കെ യോഗം വേണം അനിയനോട് ചാടി കിടക്കാനല്ലേ ഡ്രാക്കുളൊക്കെ അറിയൂ പെണ്ണുങ്ങളെ മുന്നിൽ കണ്ട പാവത്തിന് മുട്ടുപറക്കും പ്രത്യേകിച്ച് ഭാര്യയുടെ അടുത്ത് ഒരു ഉമ്മ കൊടുക്കാൻ പോലും മനസ്സുറപ്പില്ലാത്ത സാധനം ഓടാ ലവലാതി കണ്ണുരുട്ടി നിന്നവൻ ഫിദയ്ക്ക് നേരെ ഒരു വിളറിയ ചിരി നൽകി കാറിനുള്ളിൽ കയറി കൈവീശി കാണിച്ച് കയറ്റി കടന്നു പോകുന്ന വണ്ടിയെ നോക്കി ഫിദ അങ്ങനെ നിന്നു പരിഭവത്തോടെ ചുണ്ടും മലർന്നു മോന്റെ കവളിൽ അതേ പരിഭവത്തോടെ അമർത്തി ചുംബിച്ച് നേരെ നോക്കിയത് ലക്ഷ്മിയിലേക്കാണ് എവിടെ നിന്നോ തെല്ലൊരു കുസൃതി ചിരിയിൽ കലർന്നു വന്നിരുന്നു എന്തടി പെണ്ണെ ഞാൻ ഈ കാണുന്നേ മുന്തിരിത്തോട്ടത്തിലിടയിലൂടെ കുപ്പിയിൽ മരുന്ന് തെളിക്കുന്ന ലക്ഷ്മിയുടെ പിൻകടത്തിനെ ചുറ്റിപ്പിടിച്ച് നിന്നു ഫിദ ഞെട്ടലിലും ലക്ഷ്മി മെല്ലൊന്ന് ചിരിച്ചു നിന്നു എന്താ നീയോ അരുന്ന് തമ്മിൽ പ്രേമ പോ അമ്മ അപ്പടി ഏതുമില്ലേ മറുപടിക്ക് പകരം പെണ്ണ് നാണത്തോടെ തലതായി നീ കൊള്ളാലോടി കള്ളിപ്പെണ്ണേ എനക്ക് തെരിയോ അമ്മ വലിയ വീട്ടിലെ സാറല്ലേ ഞാൻ ആശിക്കാൻ കൂടി പാടില്ല എന്നാലും പാവം അങ്ങനെ പിന്നാലെ വരുമ്പോ മനസ്സിന്റെ കൊണ്ടൊരു കൊഞ്ചം വാക്കുകൾ മടിയോടെ നിർത്തി അതിനിപ്പൊ എന്താടി പെണ്ണെ ആദ്യ സാറിലെ കൂടെ സപ്പോർട്ടിന് ഞാനും ഉണ്ടാവും നിങ്ങൾ തമ്മിൽ ഇഷ്ടമാണെങ്കിൽ പിന്നെ എന്താ നിന്നെ പോലെ ഒരു പെണ്ണിനെ കിട്ടാൻ ഭാഗ്യം ചെയ്യണവനെ
താടിത്തുമ്പിൽ വിരൽ ചേർക്കുമ്പോ പതിയെ പുഞ്ചിരിച്ചു ലക്ഷ്മി. തിരിഞ്ഞു വീണ്ടും ചെടിക്കും മരുന്നടിച്ചു. അല്ല പെണ്ണെ, നീ ഇത് എന്ത് ചെയ്യാ? മുന്തിരി പൂല് പൂണ്ട് തളിക്കാമ്മാ. പൂണ്ടോ എന്ന് വെച്ചാ? പൂണ്ട് പൂണ്ട് വെളുത്തുള്ളി കഷായം ഇന്റെ വണ്ട് പുഴു എല്ലാം പോകാൻ അയ്യ പറഞ്ഞു രാവിലെ. ഓ എന്നാ പിന്നെ നീ മോനെ പിടിക്ക്, ഞാനൊന്ന് സ്പ്രേ ചെയ്ത് നോക്കട്ടെ. കൗതുകത്തോടെ പറഞ്ഞതും കൈകളെ സാരിത്തുമ്പാൽ ഒപ്പി തുടച്ചു. കുഞ്ഞിനെ വാങ്ങി ലക്ഷ്മി മരുന്നിനെ അവൾക്ക് നൽകി. എന്താ അമ്മ, ഞാൻ മോനെ കൊണ്ടുപോയി കുളിപ്പിച്ച് തൂങ്ക വെക്കട്ടെ, ഇത് അമ്മ നോക്കൂലേ? മെല്ലു മുടിയല്ലെങ്കിൽ ഷാള് വെച്ച് മൂക്ക് പൊത്തിയാ മതിയമ്മ. ആ ലക്ഷ്മി പറയുന്നതിനോടൊപ്പം അവളൊന്ന് മുകളിൽ നിന്നു. മോനെ നെഞ്ചിലേക്ക് ചേർത്ത് വീട്ടിലേക്ക് കയറി പോകുന്നവളെ പിന്നിലൂടെ നോക്കി പിന്ന ഒരു പുഞ്ചിരിയോടെ ചെടിയിലേക്ക് തിരിച്ച് ശ്രദ്ധയോടെ മരുന്ന് തെളിച്ചു. ഇത് വെളുത്തിലിടമാണല്ലേ, അത് പറഞ്ഞുകൊണ്ടാണ് മുഖം പൊത്തി പിടിച്ചത്. പതിയെ മനസ്സ് നൂലുവിട്ട് പോകുന്നുണ്ടോ എന്നൊരു സംശയം. ഓരോ മുന്തിരി വള്ളികൾ മാറുമ്പോഴും മനസ്സ് ആളിൽ തന്നെ ഉറഞ്ഞു നിൽക്കുന്നത് പോലെ. ആ ചിരിയും നോട്ടവും ചെറു സ്പർശം പോലും. എന്നെ ഇഷ്ടമാണ് സാറിന്? അതോ സാധാവ മാത്രാകൂ? മുന്നിലേക്ക് ആ മുഖം തെളിഞ്ഞു വരുന്നു. എനിക്ക് ഇനി സാറിനെ സ്നേഹിക്കാൻ കഴിയോ പഠിച്ചോനെ അറിയില്ല. ഞാൻ എന്നെ കൊണ്ട് ഇനി സാധിക്കോ? ആ മനസ്സ് വിട്ടുപോകാൻ തോന്നില്ല എനിക്ക്. ലക്ഷ്മി പറഞ്ഞ പോലെ അർഹതയില്ലെങ്കിൽ ആശിച്ച് പോവാ ഞാൻ. കഴിഞ്ഞതൊക്കെയും മനസ്സിലേക്ക് ഊർന്നു. വെടികൾ പിടിച്ചു നിൽക്കാതെ നിറയുന്നു. നേരം കടന്നു പോയത് പോലും അറിയാതെ ഫീതമോള് സ്വപ്നം കണ്ടു നിൽക്ക. എവിടേക്കോ മിഴികൾ പാകി അങ്ങനെ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ആ ശബ്ദം കാതിലേക്ക് ചൂഴ്ന്നു വന്നത്. തെലഞ്ഞെടുങ്ങി മുഖം പൊട്ടിച്ചതും മുന്നിലൊരു പരിഹാസിച്ചിരിയോടെ നിൽക്കുന്നു ശങ്കർ. അവൾ മറുപടി പറയാതെ പരിഭ്രാന്തിയോടെ ചുറ്റും പരതി. ഹാ പേടിക്കാതെ മോളെ, ഡാഡി അടുത്തു വന്ന മിണ്ടേണ്ട നവൻ പറഞ്ഞോ? എന്തോ വല്ലാത്ത പേടി പോലെ ഷാളതുമ്പാലെ കഴുത്തിരക്കിലെ വിയർപ്പ് തുള്ളികളെ തൊട്ടുവിട്ടു. പേടിക്കേണ്ട കുഞ്ഞെ, ഡാഡി ഒന്നും ചെയ്യില്ല. അല്ലേലും നിന്നെ തൊട്ടുള്ള പരിപാടി ഡാഡി നിർത്തി. അയാൾ മുന്നിലേക്ക് നീങ്ങിയതും പിന്നിലേക്ക് അടിവെച്ച് നടന്നു പാവം. അല്ല മോളെന്ത് ചെയ്യാം, ചെടിക്കും മരുന്ന് തെളിക്കണോ? വന്യഭാവത്തോട് അയാൾ ചോദിച്ചു. അതിന് വെളുത്തുള്ളി കഷായത്തിന് പകരം മോളോട് ആരായി കൂടി വിശ ചെടിക്കടിക്കാൻ പറഞ്ഞേ? ദേ നോക്കിയേ, മുന്തിരിയിലേക്ക് പാടി നിൽക്കുന്നേ. വെപ്രാളത്തോട് ആ മുന്തിരിയിലകളിലേക്ക് ഒന്ന് ഫിര നോക്കി. പടച്ചോനെ നേരാണല്ലോ, എന്താ പറ്റിയതിന്? വാടിയുലഞ്ഞ മുന്തിരി വള്ളിയെ ആശങ്കയോടെ കയ്യിലെടുത്തു. പേടിക്കണ്ട മോളെ, അതിൽ ചെറുതായി ഞാൻ ഇത്തിരി കീടനാശിനി കലർത്തിയതാ. വണ്ടും പുഴുവും മാത്രല്ല, വളർച്ചക്ക് തടസ്സം നിൽക്കുന്ന എല്ലാ പ്രാണികളും ചാവാൻ. ഒന്നും മനസ്സിലാകാതെ ഫിത നെറ്റിച്ചു വിളിച്ചു. എന്താ മോള് നോക്കുന്നേ, എന്തിനാണെന്ന് മനസ്സിലായില്ലല്ലേ? എന്നാ കേട്ടോ, ഇതിനേക്കാളും വാടിപ്പിടിഞ്ഞ് ശ്വാസം കിട്ടാതെ രണ്ടുപേരകത്ത് കിടപ്പുണ്ട്. വേണേ ഓടിപ്പോയി അതിൻ്റെയൊക്കെ ജീവൻ രക്ഷിച്ചോ. അലസമായി പറഞ്ഞു നിർത്തി അടുത്ത നിമിഷം സ്തംഭിച്ച് നിന്നുപോയി ഫിത, കേട്ട വാർത്ത വിശ്വസിക്കാനാവാതെ. മനസ്സിലായില്ലടി, ഇനി മുതൽ എന്റെ മോനെ നിന്നെ കാണാൻ പോകുന്നത് അവന്റെ കുഞ്ഞിനെ കീടനാശിനി അടിച്ച് കൊല്ലാൻ ശ്രമിച്ചൊരു കൊലയാളിയായി മാത്രമായിരിക്കും. അതിനുവേണ്ടി ഞാനൊരു ചെറിയ നാടകം കളിച്ചു, അത്രേ ഉള്ളൂ. ഈ ബോട്ടിൽ നിന്റെ വിരല് പതിഞ്ഞതോടെ അതിന്റെ തെളിവും കിട്ടി. എനിക്ക് അത് മാത്രം മതി. ഇനി ആ കുഞ്ഞ് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ പോയതിനെ രക്ഷിക്ക്. കയ്യിലെ ബോട്ടിലിന് ദൂരേക്ക് വലിച്ചെറിഞ്ഞവൾ നെഞ്ചിലേക്ക് കൈ ചേർത്ത് പോയി. അലറിക്കരഞ്ഞ് വീടിനുള്ളിലേക്ക് കുതിക്കുമ്പോ ദേഹം തളരുന്ന പോലെ തോന്നി അവൾക്ക്. അകത്തേക്ക് ഇരച്ചു കയറി മോന്റെ റൂമിലേക്ക് നോക്കുമ്പോ ആരോ പുറത്തുനിന്ന് പൂട്ടിയിരിക്കുന്നു. പരിഭ്രമത്തോടെ താക്കോല് കറക്കി വാതിൽ തുറന്നതും ശ്വാസം മുട്ടേ ഉയർന്ന കീടനാശിയുടെ രൂക്ഷഗന്ധം. പുകമറമായുമ്പോ തന്റെ മുന്നിൽ തളർന്നു കിടക്കുന്ന രണ്ട് ശരീരങ്ങൾ, ലക്ഷ്മിയും കൃഷിമോനും. പടച്ചോനെ, തുടികൊട്ടി നിന്ന ഹൃദയം നിലച്ചതുപോലെ ഒന്ന് ചലിക്കാൻ കൂടി കഴിയാതെ കത്തി തുളച്ചപ്പോൾ നിന്നുപോയി പിത. ഹോസ്പിറ്റൽ വരാന്തയിലൂടെ ആദ്യം ഓടിപ്പിടിച്ച് കയറി വരുമ്പോ ഐസിയുവിന്റെ മുന്നിൽ മുഖംമുത്തി കരയുകയാണ് ഫിത. എന്താ ഫിത മോനെ, മോനെന്താ പറ്റി? നിറമിഴിയാലെ ഫിതയെ നോക്കി. ഉത്തരം പറയാൻ കഴിയാതെ തൊണ്ടയിൽ ശ്വാസം തങ്ങുന്നു. എന്താ മോളെ, എവിടാ എന്റെ മോൻ? കീഴ്ത്താടിയ ഉള്ളം കയ്യാൽ പൊതിഞ്ഞു പിടിച്ച് കെഞ്ചിയ അടുത്ത നിമിഷം ഒരു പൊട്ടിക്കരച്ചിലായി ഫിത അവന്റെ തോളിലേക്ക് ചാരി വീണു. ആ വിതുമ്പലിൽ അവന്റെ നെഞ്ചം കൊട്ടിയാടി. ആദി സാറേ, നമ്മുടെ ഋഷിക്കൂട്ട്, ഞാൻ. ഫിത പതിയെ മിഴിയുയർത്തി. ആ സ്വരം വിടറി നിൽക്കുന്നു. അപ്പോഴും വാക്കുകൾ കണ്ണീർ വിഴുങ്ങുകയാണ്. നമ്മുടെ ഋഷിമോൻ എന്ത് പറ്റിയെന്ന് ഞാൻ പറയാം മോനെ. അപ്രതീക്ഷിതമായ ആ ശബ്ദം കേട്ടതും ഒരു ഞെട്ടിലൂടെ ഫിതയും മാതിയും അയാളിലേക്ക് നോക്കി. അയാൾ അവളെ നോക്കി പല്ലിഞ്ഞിരിക്കുകയാണ്. ആ നോട്ടം മുറുകെ ഭയത്തോടെ ഭ്രാന്തമായി ഫിത ആദിയുടെ ഷർട്ടിലേക്ക് മുറുകെ പിടിച്ചു. ഈ പിഴച്ചവൾ ആദി, നമ്മുടെ ഋഷിമോനെ. അയാളുടെ ശബ്ദം ഒരു ഇടിമിന്നൽ തറഞ്ഞ പോലെ ആദി സ്തംഭിച്ചു നിന്നുപോയി. ഒന്നും മനസ്സിലാകാതെ പകച്ചു നിൽക്കുന്നവനെ നോക്കി ആ മനുഷ്യൻ അലറി. അതേ മോനെ, നമ്മുടെ മോനെ വിഷമടിപ്പിച്ച് കൊല്ലാൻ നോക്കിയതാ ഈ ദ്രോഹി. ഞാൻ കണ്ടതാ എന്റെ രണ്ട് കണ്ണുകൊണ്ട്.
അയാളുടെ വാക്കുകൾ കൂരമ്പ് തറച്ചതുപോലെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോൾ നിലതെറ്റി മിഴികളാൽ ആദി ഫിദയിലേക്ക് നോക്കി. ഇല്ല, ഞാൻ അല്ല സർ, ഞാൻ ഇവൾ തന്നെ ആദി. ഞാൻ കണ്ടതാ. നെടുക്കം മാറാതെ മിഴിച്ചു നിൽക്കുമ്പോഴും ഇല്ലെന്നവൾ തലചരിച്ചുകൊണ്ടേയിരുന്നു. ശരീരം വിറക്കുന്ന പോലെ അവൾ അതേ മിഴിപ്പോടെ ഷട്ടിൽ നിന്നും അടർത്തിയെടുക്കുമ്പോൾ നെഞ്ചം പൊടിഞ്ഞിരുന്നു. കനത്ത മിഴികൾ നീട്ടി അവളിൽ നിന്നും അകന്നു മാറുന്നത് അതിശയത്തോടെ പിത നോക്കിയിരുന്നു. ഒരു കിതപ്പോടെ നേരെ ഓടി ഐസുവിന്റെ ഡോറിനരികിലേക്ക്. മോനെ മോനെ ഋഷി മോനെ, ഡോറടികിൽ തട്ടി വിളിച്ചു. കടുമ്പച്ച കാട്ടനിട്ട് ഗ്ലാസ് വിടവിലൂടെ കുഞ്ഞിനെ ഒന്ന് കാണാൻ കൂടി കഴിയാതെ ഹൃദയമേ സ്വരം തളരുന്നതുപോലെ തോന്നി അതിക്ക്. വാതിലിലേക്ക് ശക്തമായി ഇടിച്ചുകൊണ്ട് ബാവിട്ട് കരയുന്നു നോക്കി നിൽക്കാൻ കഴിയാതെ പിത മിഴികൾ ഇറുക്കടിച്ചു. വീഴുമെന്ന് തോന്നി. കുഴഞ്ഞു പോകുമ്പോ ചുറ്റിപ്പിടിച്ചത് അരുണാണ്. പാതിയടഞ്ഞ മിഴിയാൽ അവനിലേക്ക് നോക്കുമ്പോ കുറ്റബോധം കാനമില്ലാതെ നെഞ്ചിലേക്ക് തളം കെട്ടിയിരുന്നു. ഏട്ടത്തി, അവൻ തോളിലേക്ക് അവളെ ചേർത്ത് നിർത്തി. അവന്റെ മാറിലേക്ക് നെറ്റിയെ ചേർക്കുമ്പോഴും മിഴികൾ നിലച്ചു നിന്നത് ആദിയിലേക്ക് മാത്രമായിരുന്നു. ആ കരച്ചില് പടച്ചോനെ താങ്ങാൻ പറ്റണില്ല എനിക്ക്. എന്ത് തെറ്റ് ചെയ്തിട്ട് ഈ പാവത്തിരിങ്ങനെ എന്റെ ഋഷിമോ അപ്പേ, നിനക്ക് പറ്റണില്ലെന്നൊന്നും കാണാന്. മൗനത്താൽ വാക്കുകൾ വിഴുങ്ങി മുഖം പൊത്തി ഉറക്കക്കരഞ്ഞു. വാ മോനെ, ഡോക്ടർ പുറത്തു വരട്ടെ, നമുക്ക് ചോദിക്കാം. ശങ്കർ ആദിയെ ചേർത്ത് പിടിച്ച് ചേലിലേക്ക് ഇരിക്കുമ്പോ അവൾക്ക് നേരെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ നിറമിഴി താഴ്ത്തി കരയുന്നവൻ. നിസ്സഹതയോട് അവനെ നാശിപ്പിക്കാൻ കൂടി കഴിയാതെ ആദിയിൽ തന്നെ മിഴിനിട്ട് നിന്ന് പിത. കണ്ട അന്യമതക്കാരികളൊക്കെ വീട്ടിൽ കയറ്റി സ്വന്തം കുഞ്ഞിന് മുലയോട്ടുമ്പോ ആലോചിക്കണം ഇങ്ങനെ ഓരോതൊക്കെ ഉണ്ടാവൂന്ന്. അതെങ്ങനാ, താലക്കകത്ത് ബുദ്ധിയും ബോധം വല്ലതും വേണ്ടേ? ഇവന്റെ കുഞ്ഞിനെ കൊന്നാ പിന്നെ സ്വത്തിന് വേറെ അവകാശികൾ ഉണ്ടാവില്ലല്ലോ. ഡാഡി കണ്ടോ? അടുത്ത നിമിഷം അവളെ ചേർത്ത് പിടിച്ച അരുൺ ശങ്കറിന് നേരെ രൂക്ഷമായി നോക്കി. പാറ ഡാഡി, ഏടത്തിയാണ് ഋഷിമോനെ കൊല്ലാൻ ശ്രമിച്ചതെന്ന് ഡാഡി കണ്ടോന്ന്? ആ ഞാൻ കണ്ടടാ, എന്റെ കണ്ണുകൊണ്ട് കണ്ടു. ഇവിടെ കുഞ്ഞിന് നേർക്ക് പോയിസൺ സ്പ്രേ ചെയ്യുന്നതും ഉടനെ വാതിലടിച്ച് പൂട്ടുന്നതും. അല്ലാതെ ഇവിടെ ആരാടാ ഇത്രയും വലിയ മഹാപാപം ചെയ്യാൻ മാത്രം ദുഷിച്ച മനസ്സുള്ളത്? ഡാഡി വെറുതെ നുണ പറഞ്ഞ് കൂട്ടണ്ട, ഏടത്തി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് നിനക്കെങ്ങനെ ഉറപ്പിക്കാൻ പറ്റും? അതോ ഇവള് നിന്നെയും കൂടി മയക്കെടുത്തിട്ടുണ്ടോ? ഡാഡി ഒന്ന് നിർത്തുന്നുണ്ടോ? രണ്ടാളും സഹിക്കാൻ കഴിയാതെ ഉറക്കാലറി വിളിച്ചു. ആ ഐസുവിനുള്ളിൽ കിടക്കുന്നത് എന്റെ മോനാ. ആറുമാസം പോലും തികയാത്ത എന്റെ പൊന്നുമോൻ. പറയുമ്പോൾ അവന്റെ ശബ്ദം മുറുകിയിരുന്നു. നിങ്ങൾക്കൊക്കെ എങ്ങനെ തോന്നി അതിനിടയിൽ ഇങ്ങനെ തർക്കിക്കാൻ? അതും അത് എന്റെ മുന്നിൽ വെച്ച്. കുറച്ചെങ്കിലും മനുഷ്യപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്ക്. അവനൊന്നും പറ്റില്ലെന്നൊന്നും പ്രാർത്ഥിക്ക്. കരഞ്ഞു പോയിരുന്നവൻ വാക്കുകൾ പുറത്തു വരാതെ ശബ്ദം ഇടറി കരഞ്ഞു പോയി. ഭിത്തിയിലേക്ക് ചാരി കൈത്തണ്ട കൊണ്ട് മുഖം പൊത്തുമ്പോഴേക്കും ചുറ്റും നിശബ്ദതയുടെ നിഴൽ വന്ന് മൂടിയിരുന്നു. അവനരികിൽ ചേർന്ന് നാശിപ്പിക്കാൻ കൂടി കഴിയാതെ പിതയും. ശങ്കറും അവനുമായി കോപം അടക്കി പിടിച്ചു. ഹോസ്പിറ്റലിൽ വരാതെയിൽ ആൾത്തിരക്കിന്റെ ശബ്ദം മാത്രം ഉറക്കെ കേട്ടു തുടങ്ങി. പിതയെ ചേർത്ത് നിർത്തി കഴുത്തിരക്കിൽ തട്ടി ആശ്വസിപ്പിക്കുമ്പോഴും അരുണന്റെ മിഴികൾ തിരഞ്ഞത് മറ്റൊരാളിയായിരുന്നു, ലക്ഷ്മി.